ഹലോ എവറി വൺ, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നാരങ്ങ കറിയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ ഈ കറി ധാരാളം മതി. അപ്പോൾ വരൂ, നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. ഇതിന് ഞാൻ വെറും രണ്ട് നാരങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിത് മിയാസ് കിച്ചണിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാക്കുകയാണ്. ഇതുപോലെ നേർത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഒരു ചീഞ്ചട്ടി ചൂടാക്കുക. അതിലേക്ക് ഇതിപ്പോൾ നല്ലെണ്ണയാണ്, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നാരങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മിയാസ് കിച്ചണിൽ മീൻ ഉണ്ടാക്കി കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. കാണുമ്പോൾ തന്നെ മനസ്സിലായി നല്ല ടേസ്റ്റിയാണെന്ന്. അപ്പം അതാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഇവിടെയും എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അത് നാരങ്ങ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി അതൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം ഇതിനെ കോരി മാറ്റി വയ്ക്കാം. രണ്ട് നാരങ്ങയാണ് എടുത്തത്, ധാരാളം മതി നമുക്ക്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ എണ്ണ അതേ ചീഞ്ചട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മൂന്നാല് വെളുത്തുള്ളി കട്ട് ചെയ്തതും പിന്നെ ഒരു ഹാഫ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അവർ ചെറിയ ഉള്ളിയാണ് പറഞ്ഞത്. പിന്നെ ഒരു പച്ചമുളകും കരിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്തോളൂ. പിന്നെ ക്വാർട്ടർ ടീസ്പൂൺ നമ്മുടെ ടേമറിക് പൗഡർ, ഒരു ഹാഫ് ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഹാഫ് ടീസ്പൂൺ ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൗഡറിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ നെല്ലിക്ക വലുപ്പത്തിൽ പുളിത വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പൗഡറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പുളി വെള്ളത്തിലും നന്നായിട്ട് എല്ലാം ഒന്ന് തിളയ്ക്കണം. പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ ഞാൻ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൗഡറാണ്, ജാഗ്രി പൗഡറാണ് ആഡ് ചെയ്തത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്യേണ്ടത് കായം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മളിത് വഴറ്റി വച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി നാരങ്ങാക്കറി റെഡിയായിട്ടുണ്ട്. ഒരു മധുരവും ഒരു പുളിയും ഒരു നാരങ്ങയുടെ ഒരു ചെറിയൊരു കശപ്പും എല്ലാം കൂടെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും, എളുപ്പത്തിലാകുകയും ചെയ്യും. നമുക്ക് 2 ദിവസം വെച്ചിരുന്ന് കൂട്ടാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ടു മിയാ കിച്ചൻ എന്ന് വേണം പറയാൻ. ഞങ്ങൾക്കിത് നല്ല ഇഷ്ടമായി. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.